റെസിപ്പിയാണ്. പിന്നെ ഈ വീഡിയോ ഞാനല്ല ഉണ്ടാക്കുന്നത്, എന്റെ അച്ചാസനാണ് ഉണ്ടാക്കുന്നത്. അച്ചാസൻ എന്നോട് പറഞ്ഞ ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യാനാണ്. ഈ വീഡിയോയിൽ എന്റെ അച്ചാസനും അമ്മമ്മയുമാണ് ഉണ്ടാക്കുന്നത്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് റെസിപ്പി എന്താ നോക്കിയാലോ. പാച്ചോറ് തയ്യാറാക്കണമെങ്കിൽ നമുക്കാദ്യം ഇതേപോലത്തെ ഒരു 2 ഗ്ലാസ് സൂചി ഗോതമ്പ് എടുക്കണം. അപ്പോൾ നമ്മൾ എടുക്കുന്നത് 6 പേർക്ക് കഴിക്കാനുള്ള അത്രയും സൂചി ഗോതമ്പാണ്. ഇത് 6 പേർക്ക് കഴിക്കാൻ 2 ഗ്ലാസ് എടുക്കണം. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ടോ, എത്ര പേർക്ക് ഉണ്ടാക്കണോ, അതിനനുസരിച്ച് നിങ്ങൾ സൂചി ഗോതമ്പ് എടുക്കുക. ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും, കുറഞ്ഞത് 2 to 3 മണിക്കൂർ വരെ ഇത് കുതിരാൻ വെക്കണം. നന്നായി 2 to 3 മണിക്കൂർ വരെ ഇരുന്ന് കുതിർന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് വെള്ളം ചേർത്ത് ഇത് അടുപ്പത്ത് ഇതുപോലെ തിളയ്ക്കാൻ വെക്കുക. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. സമയം കൊണ്ട് നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കണം. ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം മറ്റേ ഉണ്ട ശർക്കര ഇല്ല, അത് 1.5 ബോൾ എടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ മധുരം ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. എന്നിട്ട് ഇത് അടുപ്പത്ത് വെച്ച് ഇതുപോലെ നന്നായിട്ട് ഉരുക്കിയെടുക്കണം. നന്നായിട്ട് ഉരുക്കിയിട്ട് അരിച്ചെടുക്കുവാണെങ്കിൽ ശർക്കരയിലുള്ള അഴുക്കൊക്കെ നന്നായിട്ട് മാറി കിട്ടും. ഇങ്ങനെ ഉരുകി വന്നപ്പോൾ കണ്ടോ അതെ ക്രീമി ആയിട്ടായിരിക്കുന്നേ, കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നൊരു ഫീലാ. അതുപോലെ കോൺസ്റ്റന്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് എല്ലാം ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാൻ വേണ്ടി നമ്മൾ 1.5 മുറി തേങ്ങയാണ് ചിരണ്ടി ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. മിക്സിയിലിട്ടൊരു ചെറിയൊരു പരുവത്തിൽ നന്നായിട്ടൊന്ന് കറക്കിയെടുക്കാം. ശർക്കര ഇതിനകത്തായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ശർക്കര ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത്, അത് അടുക്കി പിടിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പം ശർക്കര ഒഴിച്ചു കഴിയുമ്പോൾ തൊട്ട് നമ്മൾ നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കണം. നിങ്ങൾ ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക് അരിപ്പയാണെങ്കിൽ ശർക്കര എന്താ ഇച്ചിരി തണുത്ത് കഴിഞ്ഞിട്ട് ഒഴിക്കാവുള്ളൂ, ഇല്ലെങ്കിൽ അരിപ്പ ഉരുകി പോവും. സ്റ്റീലരിപ്പ ഇല്ലാത്തത് കൊണ്ട് നമ്മളിത് തണുത്തിട്ട് പ്ലാസ്റ്റിക് അരിപ്പയിലാണ് ഒഴിച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മളിതുപോലെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അടുക്കി പിടിക്കാൻ സാധ്യത കൂടുതലാണ്. കണ്ടോ ശർക്കര ഒഴിച്ചപ്പം നല്ല സൂപ്പർ ഒരു കളർ വന്നുണ്ട്. തേങ്ങ നന്നായിട്ട് എന്താ അരച്ചു വെച്ചിട്ടുണ്ട്. സാധാരണ എല്ലാവരും പാച്ചോറിനകത്ത് തേങ്ങ തിരുമി ഇട്ടിട്ട് അത് കഴിക്കാറാണ് പതിവ്. പക്ഷെ നമുക്ക് ആർക്കും അങ്ങനെ തേങ്ങ കടിക്കുന്നത് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ തേങ്ങ ചതച്ചിടുന്നത്. അരച്ചു വെച്ചിരിക്കുന്ന ആ തേങ്ങ മിക്സ് ഇതിലേക്ക് ഇപ്പൊ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പൊ കണ്ടു ആ തേങ്ങ മിക്സ് ഒഴിച്ചു കൊടുത്തപ്പോ കണ്ടോ നല്ല ക്രീമി ആയത്. നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഇളക്കാൻ പാകത്തിന് വേണം ഒഴിച്ചു കൊടുക്കാൻ. മധുരമായിട്ട് ബാലൻസ് ആവുന്ന കുറച്ച് ഉപ്പ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. പായസം ഉണ്ടാക്കുമ്പം ഏലക്കയും ജീരകവും ഒക്കെ ചേർക്കാറുണ്ട്. പക്ഷെ ഇതിപ്പം നമ്മൾ പാച്ചോറാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ഏലക്കയും ജീരകവും ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് കുട്ടികൾക്കെല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടെ ലാസ്റ്റ് ഇടാം, അപ്പൊ കുറച്ചുകൂടെ ടേസ്റ്റ് പോണം. വേണമെങ്കിൽ മാത്രം നെയ്യ് ഇട്ടാൽ മതി. എന്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണം കൂടെ ഞെക്കി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ എല്ലാ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോ കാണുന്നവരെ വരെ എല്ലാവർക്കും ബൈ.